നമസ്കാരം. കേരളത്തിൽ മദ്യത്തിന്റെ ഉപഭോഗം കുറഞ്ഞോ? കുറഞ്ഞെങ്കിൽ അതിന് കാരണം കേരള സർക്കാരിന്റെ മദ്യവർജന നയമാണോ? ഇതെന്ന് കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. എന്നാൽ കേരളത്തിൽ മദ്യത്തിന്റെ ഉപഭോഗം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം വ്യാജ മദ്യ മാഫിയകളുടെ കരങ്ങളാണെന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് തത്വമായി ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഓണത്തിന് വ്യാജമദ്യമുണ്ടാക്കി കൊള്ളലാഭം കൊയ്യാൻ പദ്ധതിയിട്ട മൂവർ സംഘത്തെ നെയ്യാറ്റിങ്ങര എക്സൈസ് വലയിലാക്കിയ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. 504 ലിറ്റർ വ്യാജമദ്യവും ബെബ്കോ വ്യാജ ഹോളോഗ്രാം സ്റ്റിക്കറും പ്രതികളുടെ പക്കൽ നിന്നും എക്സൈസ് കണ്ടെത്തി. ഇതിന്റെ കൃത്യമായ വിവരങ്ങളടങ്ങിയ വീഡിയോ തത്വമയിക്ക് ലഭിച്ചിട്ടുമുണ്ട്. അതേസമയം കേരളത്തിന്റെ മുഖ്യ വരുമാനം മദ്യത്തിൽ നിന്നാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ വർഷം ഓണത്തിന് 700.60 കോടിയുടെ മദ്യമാണ് ബെബ്കോ വിറ്റഴിച്ചത്. അടുത്തൊരു ഓണക്കാലം കൂടി വന്നിരിക്കുന്നതോടെ റെക്കോർഡ് മദ്യ വിൽപ്പനയാണ് കേരള സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ കേരളത്തിന്റെ മുഖ്യ വരുമാനം മദ്യത്തിൽ നിന്നല്ല എന്നായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എക്സൈസ് മന്ത്രി MB രാജേഷ് പറഞ്ഞത്. സംസ്ഥാനത്ത് മദ്യ ഉപഭോഗം കുറഞ്ഞതായും ഉപയോഗിക്കുന്ന മദ്യത്തിന്റെ അളവ് പരിശോധിച്ചാൽ അത് മനസ്സിലാകുമെന്നും വ്യാജമദ്യം നിർമ്മിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. വ്യാജമദ്യം ഒഴുകുന്നത് തടയാൻ പല നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത വീണ്ടും പുറത്തു വന്നിരിക്കുന്നത്. മലയങ്കീഴ് വെള്ളായണി സ്വദേശികളായ സതീഷ് കുമാർ, പ്രകാശ്, സന്തോഷ് കുമാർ എന്നിവരെയാണ് നെയ്യാറ്റിങ്ങര എക്സൈസ് അറസ്റ്റ് ചെയ്തത്. മലയങ്കീഴ് വിളവൂർക്കൽ സ്വദേശികളായ പ്രകാശിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വ്യാജമദ്യം. പ്രതികൾ ഒരു വീടെടുത്ത് മദ്യവും കുപ്പിയിലോട്ടിക്കാൻ എക്സൈസിന്റെ സ്റ്റിക്കറും നിർമ്മിച്ചിരുന്നു. ഈ രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് നെയ്യാറ്റിങ്ങര എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ പിടികൂടാൻ സാധിച്ചത്. കൂടാതെ മദ്യം കടത്താൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും സ്കൂട്ടറും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട്. അതേസമയം ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്ത് വന്നിരിക്കുന്നത്. പ്രതികൾ 108 കുപ്പികളിൽ വ്യാജമദ്യം നിറച്ചു വച്ചിട്ടുണ്ടായിരുന്നു. വ്യാജ സ്റ്റിക്കർ പതിപ്പിച്ച കുപ്പിയിലെ മദ്യം ബെബ്കോ ഔട്ട്ലെറ്റിൽ നിന്നാണെന്ന വ്യാജീനെ വിൽക്കാനായിരുന്നു ഇവരുടെ നീക്കം. ഒരു കുപ്പിക്ക് 500 രൂപ ഈടാക്കി വിൽപ്പന നടത്താനായിരുന്നു ഇവരുടെ പദ്ധതിയും. 500,000-ത്തിലധികം വില വരുന്ന വ്യാജമദ്യമാണ് ഇവരുടെ പക്കൽ നിന്നും പിടികൂടിയത്. വ്യാജമദ്യം ഒഴുകുന്നത് തടയാൻ പല നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള വാർത്ത വീണ്ടും പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഓണത്തോടനുബന്ധിച്ച് വ്യാജമദ്യ നിർമ്മാണം ശക്തമായി എന്നതിന്റെ സൂചന തന്നെയാണ് നൽകുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള വ്യാജമദ്യ നിർമ്മാണത്തിലൂടെ കേരളത്തിൽ വീണ്ടും ഒരു മദ്യ ദുരന്തമുണ്ടാകുമോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. സെലിബ്രേഷൻ പാർട്ണർ നിംസ് ഹാർട്ട് ഫൗണ്ടേഷൻ, ഹൃദയം തൊട്ടറിഞ്ഞ പരിചരണം. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, തിരുവനന്തപുരം.